നടൻ ധ്യാൻ ശ്രീനിവാസിന്റെ രസകരമായ വിശേഷങ്ങളൊക്കെ കേൾക്കുവാൻ ആരാധകർക്ക് ഏറെ ആവേശമാണ്. നടൻ ശ്രീനിവാസിനെ പോലെ തന്നെ സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് താരത്തിന്റെ രണ്ടു മക്കളും. അഭിനയിച്ച സിനിമയെക്കാളും ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസിന്റെ അഭിമുഖങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി മാറാറുള്ളത്. ഒരു നടന് അഭിമുഖങ്ങളിലൂടെ എത്രമാത്രം ജനപ്രീതി നേടുവാൻ കഴിയുമെന്ന് തെളിയിച്ച താരം കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ. ഏറ്റവും പുതിയതായി തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. ഇപ്പോൾ അച്ഛനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. താനൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നുവെന്നാണ് ധ്യാൻ പറയുന്നത്. മാത്രമല്ല അച്ഛനൊരു റിവലായതുകൊണ്ട് തന്നെ ഇതുവരെ ഉപദേശിക്കുവാൻ വന്നിട്ടില്ല എന്നും ധ്യാൻ പറയുന്നുണ്ട്. ഒന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാത്ത ആളാണ് തൻ്റെ അച്ഛനെന്നാണ് ധ്യാൻ പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളിക്ക് ഞങ്ങളോട് എത്ര കാര്യമാണെന്ന് അറിയാവുന്നതാണ്. ഒരു കാര്യത്തിനും ഇന്നേവരെ പുള്ളി ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ല. അങ്ങനെ ഉപദേശം കൊടുത്താൽ ആരും നന്നാകില്ല എന്ന് പുള്ളിക്കറിയാം. അച്ഛന് അച്ഛച്ചനിൽ നിന്നും ഉപദേശം കിട്ടിയത് കൊണ്ടായിരിക്കും അതിൽ കാര്യമൊന്നുമില്ല എന്ന് പുള്ളിക്ക് തോന്നിയത്. പുള്ളി ഒരിക്കലും അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരാളുടെ മകനല്ലേ ഞാൻ. സ്വാഭാവികമായിട്ടും ഞാനത് കേൾക്കില്ല എന്ന ബോധ്യം അച്ഛനുണ്ടാകും. ഇന്നേവരെ ഞങ്ങളെ ഇരുത്തി നീ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊന്നും പറയാതെ ഞങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. ശ്രീനിവാസിൻ്റെ മകൻ വേറെ മതത്തിലുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ളത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. വേണമെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. ആ കുട്ടിയെ അവന് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞത് അച്ഛനാണ്. എന്നിട്ട് അച്ഛൻ തന്നെയാണ് ആദ്യം അവിടേക്ക് പോയതും. ഇങ്ങനെയൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ അമ്മയോട് മാത്രമാണ് ആദ്യം പറഞ്ഞത്. പിറ്റേന്ന് അവർ വണ്ടിയും എടുത്ത് പോയി സംസാരിക്കുകയുണ്ടായി. ഉറച്ച തീരുമാനമാണോ എന്ന് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അമ്മയ്ക്ക് അതറിയാമായിരുന്നു. മുന്നേ അമ്മയും അർപ്പിതയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ അവളെ വിവാഹം കുറിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടവുമായിരുന്നു. അച്ഛനോട് നേരിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി. ഇതുവരെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അച്ഛനോട് ഒരു കാര്യവും സംസാരിച്ചിട്ടുമില്ല. അമ്മ അച്ഛനോട് പറയുന്നു. പിറ്റേന്ന് അച്ഛൻ വണ്ടിയും എടുത്തു പോകുന്നു. അത്രമാത്രമേ എൻ്റെ വിവാഹത്തിൽ നടന്നിട്ടുള്ളൂ എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ്. അച്ഛനൊരു റിബലായിരുന്നു. അച്ഛനും അമ്മയും രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം കഴിക്കുന്നത്. അവർക്ക് കിട്ടാത്ത പിന്തുണയൊക്കെ ഇക്കാര്യത്തിൽ എനിക്ക് തന്നിരുന്നു. ചിലർ അവരുടെ അച്ഛൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മക്കളെയും നോക്കാൻ ശ്രമിക്കും. പക്ഷേ ഞങ്ങളുടെ കാര്യം വന്നപ്പോൾ അച്ഛൻ അതിനെ ബ്രേക്ക് ചെയ്യുവാനാണ് ശ്രമിച്ചത്. പഴയ അഭിമുഖങ്ങൾ കണ്ടാൽ അറിയാൻ കഴിയും എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യവും എന്തും ഷെയർ ചെയ്യുവാനുള്ള സൗഹൃദവും ഉണ്ടായിരുന്നു. ഒരു ഗീവ് ആൻഡ് ടേക്ക് ബന്ധമായിരുന്നു അച്ഛനും ഞാനും തമ്മിലെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ്. അതേസമയം തന്നെ ജനപ്രീതി ലഭിക്കുന്നുണ്ടെങ്കിലും കരിയർ ഗ്രാഫ് കൂപ്പുകുത്തിയ സാഹചര്യത്തിലാണ് ഇന്ന് നടൻ ധ്യാൻ ശ്രീനിവാസന്റെ ജീവിതം കടന്നുപോകുന്നത്. അടുത്ത കാലത്ത് ധ്യാൻ ചെയ്തിരുന്ന എല്ലാ സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒരു സിനിമ പോലും പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്നത് ധ്യാനിന്റെ കരിയറിന്റെ ഭാവിയെയും ചോദ്യചിഹ്നത്തിലാക്കുകയാണ്. അച്ഛൻ ശ്രീനിവാസനും ചേട്ടൻ വിനീതും സിനിമാ രംഗത്ത് പേരെടുത്തവരാണെങ്കിൽ കൂടിയും ധ്യാനിന് ഇതിന് സാധിക്കുന്നില്ല എന്നാണ് പൊതുവെ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ. വിമർശനങ്ങൾക്കൊക്കെ മറുപടിയുമായി ശക്തമായി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ അണിയറയിൽ ധ്യാൻ ശ്രീനിവാസിൻ്റെതായി ഒരുങ്ങുന്നുണ്ട്. ചിത്രത്തിൽ പ്രണവ് മോഹൻലാലും സുപ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അതിഥി വേഷത്തിൽ നിവിൻ പോളിയും അജു വർഗീസും എത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.